പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബിയുടെ 3,90,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും 10,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വർണ്ണക്കൂടാരം എന്ന കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനവും നടന്നു. ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഇവയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 3,90,00,000 രൂപ ചെലവഴിച്ചാണ് ബഹുനില കെട്ടിടം നിർമ്മിക്കുന്നത്. 10,00,000 രൂപ ചെലവഴിച്ചാണ് വർണ്ണക്കൂടാരം എന്ന പേരിൽ കുട്ടികളുടെ പാർക്ക് നിർമ്മിച്ചത്. രാജ്യ പുരോഗതിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂലധന നിക്ഷേപമായാണ് വിദ്യാഭ്യാസത്തെ കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. അതിനാൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും പഠനോപകരണങ്ങളും ഉറപ്പാക്കുന്നതിനും കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികാസത്തിന് ഉതകുന്ന പ്രവർത്തനങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകും. വർണ്ണക്കൂടാരം അവിടെ പോയി കണ്ടപ്പോൾ ഇവരൊക്കെ ഈ LKG UKG അല്ലെങ്കിൽ പ്രീ പ്രൈമറി ലെവൽ കഴിഞ്ഞ കുട്ടികളാണ്. ഇവർക്ക് തന്നെ അതിൽ കയറാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം തോന്നുന്നുണ്ടോ? അത്ര മനോഹരമായ ഒരു വർണ്ണക്കൂടാരമാണ് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അതിന് മുടക്കിയ തുക നല്ലൊരു തുക മുടക്കിയിട്ടുണ്ട്. പക്ഷെ ആ തുകയേക്കാളും എത്രയോ അധികമാണ് അവിടെ നിൽക്കുമ്പോഴുള്ള സന്തോഷം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് ഗുഹയുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്, കുന്നുകളുണ്ട്, പിന്നെ പടികേറി ഇറങ്ങാൻ പറ്റുന്ന കളിസ്ഥലങ്ങൾ. ഒരു നല്ല ആസൂത്രിതമായ പാർക്കിൻ്റെ എല്ലാ മിനിയേച്ചർ രൂപത്തിലുമാണ് അത് ആകർഷകമാക്കിയിരിക്കുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ വരണമെന്ന് കുട്ടികൾക്ക് തോന്നും, പിന്നെ അത് കഴിഞ്ഞാൽ അല്പം ക്ലാസ്സിൽ ഇരിക്കാമെന്ന് തോന്നും. അപ്പം ഇവിടെ വരണം എന്നുള്ളതാണ്, അവിടെ നിൽക്കുക, അവിടെ വരിക എന്നുള്ളത് തോന്നിക്കുന്ന, നമുക്ക് ഏറ്റവും ആഹ്ലാദമുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്ന, സ്ട്രിക്റ്റായിട്ട് ബോറടിപ്പിക്കുന്ന ക്ലാസ് മുറി എന്ന് കൊച്ചുകുട്ടികൾ ആദ്യം വരുമ്പോൾ അത് മാത്രം തോന്നാതെ കളിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഇത്തരം കാര്യങ്ങളിലെ കാഴ്ചപ്പാട്. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി രാവിലെ ക്ലാസ്സിൽ പോകുമ്പോൾ ഈ വർണ്ണക്കൂടാരത്തിലും ആ പാർക്കിലും പോയി കളിച്ച് കുറച്ച് പഠിച്ച് അത് കഴിഞ്ഞ് ഇവിടെ തന്നെ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരാം എന്ന നിലയിൽ ഏറ്റവും ആകർഷകമായി നമ്മുടെ ക്ലാസ് മുറികളെ മാറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇത്തരം പദ്ധതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ കാലത്തെ സാധ്യതകളും വെല്ലുവിളികളും കണക്കിലെടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. PTA പ്രസിഡന്റ് ബിജു പൂവക്കര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികളും അധ്യാപകരും പങ്കെടുത്തു.